ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് ടിപ്സ് ആൻഡ് ഡോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പാത്രമൊക്കെ നന്നായിട്ട് വൃത്തിയാകുകയും ചെയ്യും, ഇതുവഴി നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാകുന്ന തോടൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. അതേപോലെ വാടിയ നാരങ്ങ, കളർ മങ്ങിയിട്ടുള്ള ചെറുനാരങ്ങയൊക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഇന്നത്തെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതൊക്കെ അരിയാതെ വെച്ചേക്കുന്ന, അതായത് വാടിയ ചെറുനാരങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് അങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ ചെറുനാരങ്ങനെ ഞാനൊരു പാൻ എടുത്തിട്ട് ഒരു ഇത്തിരി അടികട്ടിയുള്ള പാൻ തന്നെ എടുക്കുക. അതുകൊണ്ട് ഇത്തിരി അതിലോട്ട് ഒരു കപ്പ് വെള്ളം, ഒരു ഗ്ലാസ് നമ്മുടെ കയ്യിലുള്ള നാരങ്ങയുടെ അളവനുസരിച്ച് ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇതുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങ നമുക്ക് അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ ചെറുനാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. പിന്നെ ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ അത് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 10 മിനിറ്റോ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് തണുപ്പിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആയില്ലെങ്കിലും നമുക്കതിന് ജ്യൂസ് കിട്ടണം. നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് അത് ജ്യൂസ് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു അളവിൽ നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. കുരുവൊന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് മാറിക്കോളും. അപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു അരിപ്പ് ഉപയോഗിച്ച് ഞാൻ ഇതിലോട്ട് ഇട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ ചിലതൊന്നും അങ്ങനെ അത്ര വലുതായിട്ട് അരഞ്ഞിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഓവറായിട്ട് അങ്ങനെ അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു അതിൻ്റെ ജ്യൂസ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ അരിച്ചിട്ട് ആ ജ്യൂസ് എടുത്ത് സെപ്പറേറ്റ് എടുക്കുക. പിന്നെ അത് ആറാനായിട്ട് ശ്രദ്ധിക്കണം. അധികം ചൂടോട് കൂടി തന്നെ നമുക്ക് അങ്ങനെ അരച്ചെടുക്കരുത്. നമുക്കിനി ഇത് തണുത്തിട്ട് വേണം ഇതിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഞെരടി അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഇതിപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ്. വിനാഗിരി ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഇടുമ്പോഴും നമ്മുടെ ഈ ലിക്വിഡ് അങ്ങനെ പെട്ടെന്ന് കേടാവേന്നുമില്ല. പുറത്തിരുന്നാൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ പാത്രത്തിലൊക്കെ അഴുക്ക് പോകാനൊക്കെ ഇത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഉപ്പാണ്. ഇപ്പോൾ ഉപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാരം ഉണ്ടെങ്കിൽ ചാരം ഇട്ട് കൊടുക്കാം. ചാരവും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും ചൂടൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് നാരങ്ങയുടെ ആ ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡ ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളമാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ നിങ്ങൾക്കറിയാമല്ലോ, അപ്പം നമുക്ക് കിച്ചണിൻ്റെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, കിച്ചൺ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. പെട്ടെന്ന് അഴുക്കൊക്കെ പോകും. എത്ര കറ പിടിച്ചിരിക്കുകയാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ബേക്കിംഗ് സോഡ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. പക്ഷെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ താന്നോളും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു പതഞ്ഞ് പൊങ്ങി വരുന്നത് അത് താഴ്ന്നോളും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പതയൊക്കെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് വേറൊരു കാര്യം ചേർക്കാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൃത്തിയാകൊക്കെ ചെയ്യും. പക്ഷെ പത ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ലിക്വിഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാം, പത ഉണ്ടാവില്ല. അപ്പം പത ഉണ്ടാകാൻ വേണ്ടി ഞാനിവിടെ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാത്രം കഴുകാനൊക്കെ വാങ്ങുന്ന സോപ്പ് എക്സോയുടെയോ വിമ്മിൻ്റെയൊക്കെ ഏത് പാത്രം കഴുകുന്ന സോപ്പാണെങ്കിലും എടുത്ത് കുഴപ്പമില്ല. ഞാനിപ്പോൾ എക്സോയുടെ സോപ്പാണ് എടുത്തേക്കുന്നത്. 10 രൂപയുടെ ഒരു എക്സോടോ സോപ്പ് ബാറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി കഷ്ണം നമുക്ക് ഇതിനായിട്ടും ഇതിലോട്ട് മുറിച്ചിട്ട് കൊടുക്കണം.
അപ്പോൾ അധികം വലിയ വിലയുടെ സോപ്പൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു 10 രൂപയുടെ എക്സോഡ സോപ്പാണ് എടുത്തേക്കുന്നത്. അത് ഞാനൊരു ചെറിയൊരു കഷ്ണം അതിലോട്ട് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോപ്പിനെ ഒന്ന് ഇത്തിരി വെള്ളത്തിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തി നന്നായിട്ട് ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതിലൊന്നും നിൽക്കുന്നില്ല. ഞാനിത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കും. അത് 10 മിനിറ്റ് അതിൽ കിടക്കുമ്പോഴേക്കും നന്നായിട്ട് അത് കുതിരും. അത് കഴിയുമ്പോൾ നമുക്കത് സുഖമായിട്ട് എന്താ പറയുക, നമുക്ക് ഏതെങ്കിലും പാത്രത്തിലോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ തന്നെ മാറ്റിയിട്ടും വെക്കാം. അപ്പോൾ അത് അതിൽ കിടന്ന് കുതിർന്നോളും. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കുപ്പി ഉപയോഗിച്ചിട്ട് അതിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഞാനപ്പോൾ ഒത്തിരി വലിയ കഷ്ണമല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് ഒരു ചെറിയ കുപ്പിയിലോട്ട് മാറ്റാനുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ട് കുപ്പിയിലോട്ട് ആക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നല്ല പതയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് കണ്ടെയ്നറാണോ യൂസ് ചെയ്യണത് അത് അതിലോട്ട് ഇത് പകർത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പുറത്തിരുന്നാൽ ചീത്തയൊന്നുമില്ല. നല്ല പതയും ഉണ്ടാവും, നല്ല സ്മെല്ലും ആയിരിക്കും. നമ്മുടെ എന്താ പറയുക, കൈക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഒരു ഇത്തിരി ഇട്ടാൽ മതി, അധികമൊന്നും വേണ്ട, ഒരു ഇത്തിരി ഇട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ഇതാക്കി കൊടുക്കുകയാണ്. കണ്ട അതൊന്ന് ഇട്ടപ്പോൾ തന്നെ ആ എണ്ണ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് അതൊന്ന് പൊങ്ങി വരുന്ന കണ്ട. ഞാനൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ടല്ലേ ഉള്ളൂ സോപ്പ്, അതുകൊണ്ട് അധികം അങ്ങോട്ട് മെൽട്ടായിട്ടില്ല ആ സോപ്പ്. അപ്പോൾ സോപ്പ് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടെങ്കിൽ നല്ലൊരു പത ഉണ്ടാവും. ഇപ്പോൾ ചെറിയൊരു പതയേ ഉള്ളു. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. കണ്ട ആ എണ്ണ മെഴുക്കുക പോയി, പാത്രം ഒന്നും കൂടി നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. ഞാനിത് വാഷ് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. ഇതിപ്പോൾ പാത്രം നന്നായിട്ട് വെളുത്തിട്ടുണ്ട്, നന്നായിട്ട് തിളങ്ങുന്നുണ്ട് പാത്രം. നന്നായിട്ടായി മെഴുക്കും എണ്ണ മെഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയും അതേപോലെ നാരങ്ങാ നീരും ഉപ്പും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പാത്രത്തിൽ എത്ര വലിയ കറയാണെങ്കിലും പോകാനായിട്ട് ഈ ഒരു ലിക്വിഡ് മതി. ഈ ഒരു ലിക്വിഡ് നമുക്ക് വളരെയധികം എന്താ പറയുക, പാത്രങ്ങൾ കഴുകാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് കുറേ നാൾ നമുക്ക് നിൽക്കും. ഞാനിപ്പോൾ ഒരു 1.5 ലിറ്ററോളം റെഡിയാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിത് എന്തായാലും 1 മാസം 2 മാസത്തോളമൊക്കെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പാത്രത്തിലെ കറയൊക്കെ പോകുക മാത്രമല്ല നല്ലൊരു സ്മെല്ലും ആയിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് അത് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.